ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 25-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ആദ്യം പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന വാർഷിക കെട്ടിട നികുതി വർധനവ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഈ ആഴ്ച പുറത്തിറങ്ങും. ഇനി വർഷം തോറും 5% വീതം കെട്ടിട നികുതി കൂട്ടാനാണ് തീരുമാനം. 5 വർഷത്തിൽ ഒരിക്കൽ 25% എന്നുള്ള നിനക്കാണ് ഇപ്പോൾ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നത്. അവസാനം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് 2011-ലാണ്. 5% നികുതി വർധനവ് പ്രാബല്യത്തിൽ വരുന്നതോടെ പഞ്ചായത്തുകളിൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടിന് 300 മുതൽ 800 രൂപ വരെയാകും. 2000 മുകളിലുള്ള വീടുകൾക്ക് 585 മുതൽ 1500 രൂപ വരെയും നഗരസഭകളിൽ 1000 ചതുരശ്ര അടിക്ക് 585 രൂപ മുതൽ 1400 രൂപ വരെയും വർദ്ധിക്കും. കോർപ്പറേഷനുകളിൽ 1000 സ്ക്വയർ ഫീറ്റിന് 800 മുതൽ 2000 രൂപ വരെയുമാണ് നിരക്ക്. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ അടിസ്ഥാന നികുതി നിരക്ക് ഘടന വ്യത്യസ്തമാണ്. ഇത് സർക്കാർ നിശ്ചയിച്ചു നൽകും. അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയാണ് അടിസ്ഥാന നിരക്ക് ഏത് വേണമെന്ന് നിശ്ചിത പട്ടികയിൽ നിന്നും തിരഞ്ഞെടുത്ത് തീരുമാനിക്കുക. പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 3 മുതൽ 8 രൂപ വരെയും നഗരസഭകളിൽ 6 മുതൽ 15 രൂപ വരെയും കോർപ്പറേഷനുകളിൽ 8 മുതൽ 20 രൂപ എന്നിങ്ങനെയാണ് നിലവിൽ അടിസ്ഥാന നികുതി നിരക്ക് ഘടന. അടിസ്ഥാന നികുതിയിലെ 5% വർധനവിനൊപ്പം വർദ്ധിച്ച തുകയുടെ 5% ലൈബ്രറി സെസ്സും കൂടി ചേരുമ്പോൾ തുക വീണ്ടും ഉയരും. ഇതുകൂടാതെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് കെട്ടിടങ്ങളിൽ നിന്നും അധിക നിർമ്മാണത്തിന് തുക ഈടാക്കാനും സർക്കാർ കണ്ണുവച്ചിട്ടുണ്ട്. അധിക നിർമ്മാണം കണ്ടെത്തി നികുതി പുനർനിർണയിക്കാനാണ് തീരുമാനം. വീടുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ളവർക്കും നികുതി വർദ്ധിക്കും. കൂട്ടിച്ചേർത്ത ഭാഗം കൂടി വീടിന്റെ അളവിൽ ഉൾപ്പെടുത്തിയാണ് നികുതി പുതുക്കേണ്ടത്. ഇങ്ങനെ നിർമ്മിക്കുന്നവർ പല ആളുകളും തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് അറിയിക്കാറില്ല. ഇത്തരം അധിക നിർമ്മാണങ്ങൾ കൂടി അളന്ന് കണക്കാക്കി കൂടിയ നികുതി ഈടാക്കും. 2700 കോടി രൂപയോളമാണ് കെട്ടിട നികുതിയിലൂടെ ഖജനാവിലേക്ക് വരുന്നത്. 5% വർധനവ് വരുത്തുന്നതിലൂടെ 130 കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും അവസാനം പറയാറുള്ള സ്വർണവിലയാണ് അടുത്തത് പറയുന്നത്. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പവന് 42,000 രൂപയാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. പവന് 280 രൂപ കൂടി 42,160 രൂപയിലാണ് ഇന്ന് വ്യാപാരം. ഗ്രാമിന് ഇന്ന് 35 രൂപ വർദ്ധിച്ച് 5,270 രൂപയിലും എത്തിയിട്ടുണ്ട്. സ്വർണവില ഇനിയും ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഹരി വിപണിയിലെ തുടർച്ചയായ തകർച്ചയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം നടത്തുന്നത് കൊണ്ടാണ് സ്വർണവില ഉയരുന്നത് എന്നാണ് വിലയിരുത്തൽ. മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ, പരീക്ഷ എഴുതുമെന്ന് PSC ഉറപ്പ് നൽകിയ ശേഷം ഹാജരാകാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ മരവിപ്പിക്കും എന്ന് PSC ഉത്തരവിൽ വ്യക്തമാക്കി. കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷ എഴുതാത്തവരുടെ എണ്ണം സമീപകാലത്ത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ചോദ്യപേപ്പർ, ഉത്തരക്കടലാസ്, പരീക്ഷാ കേന്ദ്രം തുടങ്ങിയവ തയ്യാറാക്കാൻ 100-ലധികം രൂപയാണ് PSC ചെലവ് വരുന്നത്. ഉദ്യോഗാർത്ഥികൾ ഹാജരാകാതെ വരുന്നതോടെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ലക്ഷങ്ങളാണ് PSC നഷ്ടം. മറ്റൊരു തീരുമാനം, ITI അടിസ്ഥാനമാക്കി യോഗ്യത നിശ്ചയിച്ചിട്ടുള്ള തസ്തികകളിലേക്ക് ഉയർന്ന യോഗ്യതയുള്ളവരെ പരിഗണിക്കേണ്ടതില്ല എന്നും സർക്കാർ ഉത്തരവ്. 2023 ജനുവരി 17 മുമ്പുള്ള വിജ്ഞാപനങ്ങളിൽ ഇത് ബാധകമാക്കേണ്ട എന്നും കമ്മീഷൻ തീരുമാനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജനോണിക്ക് സംസ്ഥാന സർക്കാർ ശമ്പള കുടിശ്ശിക അനുവദിച്ചു. 17 മാസത്തെ ശമ്പള കുടിശ്ശിക 8,00,000 രൂപയാണ് അനുവദിച്ചത്. കുടിശ്ശിക അനുവദിക്കാൻ ആവശ്യപ്പെട്ടത് ചിന്ത തന്നെയാണ് എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ചിന്ത ജെറോമിന്റെ വിവാദ സമയത്തെ വാദം. ശമ്പളം നേരത്തെ തന്നെ 1,00,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. കായിക യുവജനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറാണ് ഉത്തരവിറക്കിയത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ പാർട്ടിക്കാരെ വിവിധ കമ്മീഷനുകളിൽ നിയമിക്കുന്നതും അവർക്ക് ശമ്പളവും അതുപോലെ ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള കുടിശ്ശികയെല്ലാം നൽകിക്കൊണ്ടുള്ള ഉത്തരവുകളെല്ലാം ഇറങ്ങുന്നത്.
സംസ്ഥാനത്ത് പരക്കെ ഇന്ന് ഒറ്റപ്പെട്ട മഴയുണ്ടായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. മധ്യ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. ആഗോള കാലാവസ്ഥാ പ്രതിമാസമായ മേഡൻ ജൂലിയൻ ഓക്സിലേഷന്റെ സ്വാധീന ഫലമായാണ് മഴ. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ലക്ഷദ്വീപിലും തിരുവനന്തപുരം ജില്ലയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പുറത്തുനിന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. 500 കിലോ സുനാമി ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ പ്രതി ജുനൈസിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി ഞെട്ടിപ്പിക്കുന്നതാണ്. കൊച്ചിയിലെ 50 കടകളുമായി സുനാമി ഇറച്ചി ഇടപാട് ഉണ്ട് എന്നാണ് അറസ്റ്റിലായ ജുനൈസിന്റെ മൊഴി. രോഗം വന്നും അല്ലാതെയും ചത്ത കോഴികളുടെ ഇറച്ചിയാണ് സുനാമി ഇറച്ചി എന്ന് അറിയപ്പെടുന്നത്. ഹോട്ടലുകളിൽ നിന്നും മറ്റും ചിക്കൻ വിഭവങ്ങൾ കഴിക്കുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യവസ്തുക്കളിലെ മായം കണ്ടെത്തുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് കാരണം. കഴിഞ്ഞ ആഴ്ച 13,500 ലിറ്റർ പാലിൽ മായം കലർത്തിയതായി കണ്ടെത്തുകയും പിന്നീട് പരിശോധനയിൽ അത് ഇല്ല എന്ന് തെളിയിക്കുകയും ആ ടാങ്കർ കസ്റ്റഡിയിൽ ഇരിക്കെ ചോർച്ച ഉണ്ടാവുകയും ചെയ്തിരുന്നു. വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. കേരളത്തിലെ 56 ലക്ഷം ഉപയോക്താക്കളുടെ വൈദ്യുതി നിരക്ക് ഇരട്ടിയാകും. സ്വകാര്യ കമ്പനികൾക്കാണ് കേന്ദ്രം സ്മാർട്ട് മീറ്ററുകൾ കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് വൈദ്യുതി മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി സ്വകാര്യ ഏജൻസികൾ വഴി നടപ്പിലാക്കുമ്പോൾ 130 രൂപ പ്രതിമാസം അധികം ഓരോ ഉപഭോക്താവും നൽകേണ്ടി വരും. മാസം 50 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുകയും 100 രൂപക്ക് താഴെ നിരക്ക് വരികയും ചെയ്യുന്ന 26.2 ലക്ഷം കുടുംബങ്ങൾക്ക് സ്മാർട്ട് മീറ്റർ തുക കൂടി നൽകേണ്ടി വരുമ്പോൾ വൈദ്യുതി ബില്ല് ഇരട്ടിയാകും. 50-നും 100-നും ഇടയിൽ ഉപയോഗിക്കുന്ന 3,17,000 കുടുംബങ്ങളും ഉണ്ട്. അവർക്കും നിരക്ക് ഇരട്ടിയാകും. ഇരു വിഭാഗത്തിലുമായി 56 ലക്ഷം കുടുംബങ്ങൾക്കാണ് സ്വകാര്യ മേഖലയിലെ സ്മാർട്ട് മീറ്റർ പദ്ധതി ഇരുട്ടടിയാകുക. എല്ലാ ഉപയോക്താക്കൾക്കും പ്രതിമാസം നിലവിലുള്ള ബില്ലിനേക്കാൾ 130 രൂപ അധികം നൽകേണ്ടി വരും. അതായത് ഒരു വർഷത്തിൽ 1,500 രൂപ അധികം അടയ്ക്കേണ്ടി വരും. സ്മാർട്ട് മീറ്റർ പദ്ധതി ചെലവ് സ്വകാര്യ കരാറുകാർ വഹിച്ച് നിശ്ചിത കാലയളവിലേക്ക് പ്രതിമാസ വാടക ഈടാക്കി പരിപാലിക്കാനുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ടോട്ടൽ എക്സ്പെൻസ് ഡിച്ചർ മാതൃകയിലാണ് കേന്ദ്രം ഈ പദ്ധതി നടപ്പിലാക്കാനിരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് പ്രീപെയ്ഡ് സൗകര്യം ഒരുക്കുന്നതും ഇതിൽപ്പെടും. വൈദ്യുതി ബോർഡ് നിർവഹിക്കുന്ന റവന്യൂ പ്രവർത്തനങ്ങളും പുറംകരാർ നൽകാനാണ് പദ്ധതി. ഇതോടെ പുതിയ കണക്ഷനുള്ള വൈദ്യുതി പോസ്റ്റിന്റെയും മറ്റു ചെലവുകളും ഇരട്ടിയായി വർദ്ധിക്കും. മീറ്റർ ഒന്നിന് കേന്ദ്ര സർക്കാരിന്റെ 900 രൂപ ധനസഹായം ഉണ്ട് എങ്കിലും പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഏജൻസി, പ്രൊജക്ട് മാനേജ്മെന്റ് ഏജൻസി എന്നിവയുടെ ഫീസും നികുതിയുമായി 720 രൂപയും നൽകേണ്ടി വരുന്നത് കുറച്ചാൽ മീറ്റർ ഒന്നിന് 180 രൂപയുടെ സഹായം മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുക. മീറ്റർ ഒന്നിന് 9,000 രൂപയാണ് വില വരുന്നത്. നിസാര കേന്ദ്ര സഹായത്തിന്റെ മറവിൽ സ്വകാര്യ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാകും. അതേസമയം ഈ പദ്ധതി KCB നേരിട്ട് നടപ്പിലാക്കുവാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ മീറ്റർ ഹാൻഡ് വയർ ചെലവ് മാത്രമേ കണ്ടെത്തേണ്ടതുള്ളൂ. പദ്ധതി നിർവഹണം ബോർഡ് ജീവനക്കാർക്ക് തന്നെ ചെയ്യാനുമാകും. വൈദ്യുതി സ്മാർട്ട് മീറ്റർ സ്വകാര്യ മേഖല വഴി നടപ്പിലാക്കുന്ന കേന്ദ്ര നീക്കം അനുവദിച്ചാൽ ഉപയോക്താക്കൾക്കും KCBക്കും ഉണ്ടാകുന്ന നഷ്ടം വിശദീകരിച്ച് KCB ഓഫീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും നിവേദനം നൽകി. അപ്പൊ എല്ലാ വിഭാഗം ആളുകൾക്കും മാസം 130 രൂപ വർദ്ധിക്കും. അതായത് ഒരു ബില്ലിൽ 2 മാസത്തെ തുക 260 രൂപ നൽകേണ്ടി വരും. ഒരു വർഷത്തേക്ക് ഇത് 1,500 രൂപ നൽകണം. ഓരോ ബില്ലിലുമാണിത്. അതായത് സംസ്ഥാനത്തെ ബില്ലുകൾ ഏറ്റവും കുറഞ്ഞത് 300 രൂപക്ക് മുകളിൽ വരും. അതിൽ താഴെ ഒരു ബില്ല് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ആർക്കും ഇതിനൊരു ഇളവും ലഭിക്കുകയില്ല. സംസ്ഥാനത്ത് റേഷൻ വിതരണം അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇനി 5 ദിവസം മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉള്ളത്. നാളെ കഴിഞ്ഞാൽ റിപ്പബ്ലിക് ദിന അവധി ഉണ്ടാകും. അതിനിടയിൽ ഞായറാഴ്ച അവധിയും ഉണ്ട്. ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത ആളുകൾ ഉടൻ റേഷൻ കടയിൽ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. റേഷൻ കടയിൽ പോകുന്ന ആളുകൾ സമയക്രമം നോക്കി തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിലാണ്
രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റേഷൻ കട പ്രവർത്തിക്കുന്നത് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കോട്ടയം കാസർഗോഡ് ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഉച്ചയ്ക്ക് ശേഷം റേഷൻ കട പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ഈ ജില്ലകളിൽ റേഷൻ കട പ്രവർത്തിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും ബൈ ബൈ